കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ ദേവസ്വം ബോർഡുകൾക്കായി സംസ്ഥാന എൽഡിഎഫ് സർക്കാർ നീക്കിവെച്ചത 1828.99 കോടി രൂപയാണെന്ന് കണക്കുകൾ. ശബരിമല വികസനത്തിനും തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡുകൾക്കുമായാണ് ഈ തുക വകയിരുത്തിയിട്ടുള്ളത്. ബജറ്റിലും പുറത്തുനിന്നുമാണ് പണം കണ്ടെത്തിയത്. യുഡിഎഫ് സർക്കാർ കാലത്ത് കഴിഞ്ഞ 5 വർഷം വകയിരുത്തിയത് 456 കോടി രൂപ മാത്രമായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ശബരിമല വികസനത്തിനായി 4 വർഷത്തിനുള്ളിൽ 1255.32 കോടി രൂപ ഇതിനോടകം ചെലവിട്ടതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. 2016-17 കാലഘട്ടത്തിൽ 129.8 കോടിയും 2017-18 186.22 കോടിയും 2018-19 200.3 കോടി രൂപയും 2019-20 739 കോടിയുമാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡുകൾക്കായി നൽകിയിട്ടുള്ളത്. യുഡിഎഫ് കാലത്ത് 5 വർഷത്തെ ചെലവ് 341.22 കോടിയായിരുന്നു. ശബരിമല മാസ്റ്റർ പ്ലാനിനായി 2016-17 25 കോടിയും 17-18 25 കോടിയും 18-19 28 കോടിയും ഇതിനോടകം നൽകിയതായും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നു. ആകെ 135.9 കോടി രൂപയാണ് മാസ്റ്റർ പ്ലാൻ മാത്രമായി അനുവദിച്ചിട്ടുള്ളത്. യുഡിഎഫ് സർക്കാർ കാലത്ത് 5 വർഷം നൽകിയത് 115 കോടി രൂപ മാത്രമായിരുന്നു. ശബരിമലയിലെ വരുമാനക്കുറവ് നികത്താനായി 100 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു. 3 ഗഡുവായി 50 കോടി കൈമാറിയിട്ടുമുണ്ട്. ശബരിമല ഇടത്താവളം സമുച്ചയം പദ്ധതിക്കായി 100 കോടി രൂപയുടെയും നിലയ്ക്കൽ ബേസ് ക്യാമ്പ് വികസനത്തിന് 50 കോടി രൂപയും കിഫ്ബി ധനസഹായം നൽകുന്നു. ശബരിമലയിൽ 8 കോടി രൂപയിൽ 50 ലക്ഷം ലിറ്ററിന്റെ 4 വാട്ടർ ടാങ്കും 12 കോടിയിൽ 54 മുറികളുള്ള ദർശൻ കോംപ്ലക്സും 4 കോടിയിൽ വലിയ നടപ്പന്തലിന്റെ നവീകരണവും 5.5 കോടിയിൽ ആധുനിക സജ്ജീകരണമുള്ള പുതിയ ആശുപത്രിയും നിർമ്മിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് 5 വർഷം അനുവദിച്ചത് 157.27 കോടി രൂപയാണ്. 6 ജില്ലകളിലായി 1363 ക്ഷേത്രമാണ് ബോർഡിന് കീഴിലുള്ളത്. 7000 ജീവനക്കാരുമുണ്ട്. 196 ക്ഷേത്രത്തിൽ മാത്രമാണ് പ്രവർത്തനത്തിനാവശ്യമായ വരുമാനം ലഭിക്കുന്നതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു.